हाय हेलो नमस्कार एल्लावर्क्कुम चॉइस प्रॉपर्टीसिन्टे पुतिय वीडियो स्वागत एर्णाकुळम जिले पुक्काट्टुवाडियिल स्थिति चेय्युन्न ओरु वलिय विल्ला प्रोजक्टिलाण ഞങ്ങള് ഇന്നുള്ളത് ഈ വില്ലയിലെ ഒരു 5 ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് അതിൽ 5 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം 25ഓളം വീടുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ വില്ല പ്രോജക്റ്റ് ആണ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വീടിനു മുന്നിലായിട്ട് വലിയൊരു ഇന്റർലോക്ക് ചെയ്ത വഴി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വില്ലയിലെ തന്നെ ഏകദേശം 5ഓ 6ഓ വീടുകൾ നമ്മൾ ഇതിനു മുന്നേ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിനേയും വലിയ ബഡ്ജറ്റിനേയും വീടുകൾ ഈ വില്ലയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ വില്ല പ്രോജക്റ്റ് നിങ്ങൾ നേരിട്ട് വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീടുകൾ സെലക്ട് ചെയ്യാം കാരണം അത്രയും ഓപ്ഷൻസ് ഈ വില്ലയിൽ അവൈലബിൾ ആണ് ഈ വീട് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഈ വില്ലയിലേക്കുള്ള ദൂരം പറയുവാണെങ്കിൽ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 750 മീറ്റർ മാത്രം മാറിയും പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 10 കിലോമീറ്റർ മാറിയും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 11 കിലോമീറ്റർ മാറിയും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് 14 കിലോമീറ്റർ മാറിയുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിനു മുന്നിലായി വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ വിശാലമായൊരു മുറ്റത്തേക്കാണ് കാണുന്നത് പോലെ വീടിന്റെ മുറ്റം മുഴുവനായും കടപ്പാകാലാണ് വിരിച്ചിരിക്കുന്നത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വലിയൊരു കാർ പോർച്ച് തന്നെയാണ് വീടിന് മുന്നിലേക്ക് കൊടുത്തിരിക്കുന്നത് കൂടാതെ അഡീഷണൽ 2 വണ്ടിയോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീടിന് മുന്നിൽ ലഭ്യമാണ് ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് വരുന്നത് കിണറവളം തന്നെയാണ് കൂടാതെ പൈപ്പ് കണക്ഷനും ഇവിടെ ലഭ്യമാണ് വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി ഫിൽട്ടറും ഈ വീട്ടിൽ നിർമ്മിച്ചിട്ടുണ്ട് കാണുന്നത് പോലെ വലിയൊരു സിറ്റ് ഔട്ട് ആണ് വീടിന് മുന്നിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ രണ്ട് സൈഡിലുമായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് സിറ്റ് ഔട്ട് പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഒരു 2-3 ചേറിട്ടിരിക്കാനുള്ള സ്പേസ് ഈ സിറ്റ് ഔട്ടിൽ ലഭ്യമാണ് ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ് വീടിന്റെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് വുഡിൽ തന്നെയാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ് മൾട്ടി വുഡിൽ തീർത്തൊരു വലിയ ടിവി യൂണിറ്റ് നമുക്കിവിടെ കാണാം കണ്ടില്ലേ നല്ല സ്പേഷ്യസ് ആയ ലിവിംഗ് ഏരിയയിൽ വലിയൊരു കോർണർ സെറ്റിയും കുഷ്യനുമൊക്കെ നമുക്ക് സുഖമായി ഇടാം മനോഹരമായി തന്നെ ഈ ലിവിംഗ് ഏരിയയിൽ ഫോൾ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഇനി ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം വളരെ വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ വലിയൊരു ഡൈനിങ് ടേബിൾ സുഖമായിടാനുള്ള അത്രയും സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് ഈ ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായി തന്നെ മുകളിലും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നല്ല ഒതുങ്ങിമാരി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അവിടെ നൽകിയിട്ടുണ്ട് ജാഗ്വാർ ബ്രാൻഡേതാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് ചെറിയൊരു കബോർഡ് വർക്കും നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വാഷ് കൗണ്ടറിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിന്റെ താഴെ ഭാഗത്തെല്ലാം മാക്സിമം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസും അവിടെ നൽകിയിട്ടുണ്ട് നമുക്കിനി കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മനോഹരമായി തന്നെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലും താഴെയുമായി നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കിച്ചണിലായിട്ട് വലിയൊരു ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം കിച്ചണിലും മിനിമലായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് നമുക്ക് ഈ മെയിൻ കിച്ചണിൽ നിന്ന് നേരെ വർക്ക് ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം കണ്ടില്ലേ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു സിങ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും ഈ വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിലെ ഒരു ഭാഗത്തെ ഡോറിൽ നിന്ന് നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങാം ഈ ഭാഗം മുഴുവനായും മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വർക്ക് ഏരിയയിലെ മറുഭാഗത്തെ ഡോറിൽ കൂടി നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാം കണ്ടില്ലേ ഇവിടെയും നല്ല സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെയും മെറ്റൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള വലിപ്പം ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ വീടിന് ചുറ്റും അത്യാവശ്യം നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഈ ഭാഗത്തായിട്ടാണ്
വാട്ടർ പ്യൂരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ വില്ല പ്രോജക്റ്റിലെ ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. 5 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ വീട്ടിൽ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ വാഷ് ബേസിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 2 ബെഡ്റൂമിന്റെയും എൻട്രി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 11x11 ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മിനിമലായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും ഭംഗിയായി തന്നെ വാർഡ്രോബ് എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാനിറ്ററി ഐറ്റംസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വർ എന്ന ബ്രാൻഡേയും സെറാ ബ്രാൻഡേയുമാണ്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ കണ്ട പോലെ വാഷ് കൗണ്ടറിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 2ാമത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിലായി കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കൂടാതെ വലിയൊരു ഡ്രസ്സിംഗ് ടേബിളും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഏകദേശം 15x13 ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മനോഹരമായി തന്നെ ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. ഈ 2ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. സാനിറ്ററി ഐറ്റംസ് എല്ലാം ജാഗ്വാറിന്റെയും സെറ എന്ന ബ്രാൻഡിന്റെയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്നത് വളരെ സ്പേഷ്യസ് ആയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. അപ്പർ ലിവിംഗ് ഏരിയ 3 ബെഡ്റൂം, 3 ബാത്റൂം, 1 ബാൽക്കണി, 1 യൂട്ടിലിറ്റി ഏരിയ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ടിവി യൂണിറ്റും ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് പരിചയപ്പെടാം. ഫുൾ കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ, വാഷിംഗ് മെഷീൻ വക്കാനുള്ള ഒരു സ്പേസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ യൂട്ടിലിറ്റി ഏരിയ ഡ്രസ് വർക്കിലല്ല ചെയ്തിരിക്കുന്നത്, ഫുൾ കോൺക്രീറ്റിൽ തന്നെയാണ്. അതുപോലെ ടെറസിലേക്കുള്ള സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്, അതും കോൺക്രീറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കണ്ടില്ലേ, വലിയൊരു കബോർഡ് വർക്ക് തന്നെ ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഏകദേശം 12x11 ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ 3ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. കണ്ടില്ലേ, ഈ ഭാഗത്ത് നിന്നാണ് 4ാമത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 14.5 അടി നീളവും 13.5 അടി വീതിയുമാണ് ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. വലിയൊരു കബോർഡ് വർക്ക് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കൂടാതെ വലിയൊരു ഡ്രസ്സിംഗ് ടേബിളും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ 4ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. സാനിറ്ററി ഐറ്റംസ് എല്ലാം സെറാ ബ്രാൻഡേതും ജാഗ്വർ എന്ന ബ്രാൻഡേതുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഈ വീട്ടിലെ 4 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. നമുക്കിനി അവസാന ബെഡ്റൂമായ 5ാമത്തെ ബെഡ്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. നല്ല ലെങ്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് കൂടാതെ ഡ്രസ്സിംഗ് ടേബിളും സെപ്പറേറ്റഡ് ആയിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം 15 അടി നീളവും 13 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. ഭംഗിയായി തന്നെ ഈ ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ 5ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയൊരു ബാത്റൂമാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഈ വീട്ടിലെ 5 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഈ വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി അവസാന ഭാഗമായ ബാൽക്കണി കൂടി ഒന്ന് പരിചയപ്പെടാം. നല്ല ലെങ്തിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോ ഈ വീടിന്റെ വിലയിലേക്ക് കടക്കാം.
നാലര സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 83 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ 25 ഓളം വീടുകൾ ഉൾപ്പെടുന്ന ഈ വില്ല പ്രൊജക്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ വീടിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.